അദ്ദേഹം ഈ പങ്കെടുക്കുന്ന, അതായത് അദ്ദേഹത്തെ കാണാൻ എത്തുന്ന, അഭിവാദ്യം ചെയ്യാൻ എത്തിയിരിക്കുന്ന ആളുകളുടെ ഒരു ആവേശം കണ്ടുകൊണ്ട് അദ്ദേഹം നടക്കാൻ വേണ്ടി തീരുമാനിച്ച് അവർക്കിടയിലേക്ക് ഇറങ്ങുകയായിരുന്നു. ഇത്തവണയും ഏതാണ്ട് സമാനമായ ദൃശ്യങ്ങൾ തന്നെയാണ് ഇവിടെയുള്ളത്. നമ്മൾ ഈ പരിസരത്ത് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ തന്നെ വലിയ രീതിയിലേക്ക് ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇരുവശങ്ങളിലുമായിട്ട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. ഇവിടെ നേരത്തെ നവമി അവിടെ നിന്ന് സൂചിപ്പിച്ചതുപോലെ ക്യാമറകൾക്കടക്കം വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ പല ഭാഗങ്ങളിലും തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിശ്ചിത സ്ഥലത്ത് മാത്രമായി ചില പ്രതിഷേധങ്ങളുടെ ദൃശ്യങ്ങൾ കൂടി കാണുന്നു. ടോം കുര്യാക്കോസ് വിവരങ്ങൾ നൽകുമ്പോൾ ടോം, നേരത്തെയും ഉണ്ടായിരുന്ന പ്രതിഷേധം പോലീസ് ഇടപെടേണ്ട സാഹചര്യത്തിലേക്ക് പോയിരുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി വരാൻ അല്പസമയം മാത്രം ബാക്കി നിൽക്കെ ഈ കാണുന്ന ദൃശ്യങ്ങൾ എന്താണ്? അപർണ, ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, പലതവണയായി കെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായ പല കാര്യങ്ങളും പല പ്രവർത്തനങ്ങളും എറണാകുളം ലോ ഗവൺമെന്റ് ലോ കോളേജിന് മുന്നിൽ നിന്നും ഉണ്ടാകുന്നുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഉച്ചയ്ക്ക് മുൻപ് കെ എസ് യു പ്രവർത്തകർ ഗോ ബാക്ക് മോദി എന്നെഴുതി ബി ജെ പി പ്രവർത്തകർ ക്യാമ്പസിന് തൊട്ട് പുറത്ത് റോഡിന്റെ ഇരുവശത്ത് നിൽക്കുമ്പോഴാണ് ബി ജെ പി ക്യാമ്പസിനുള്ളിൽ ഗേറ്റിന് തൊട്ട് മുൻവശത്തായി പോസ്റ്ററുകൾ വെച്ചത്. അത് പിന്നീട് പോലീസ് ഇടപെട്ട് നീക്കം ചെയ്യുന്നു. ഈ കെ എസ് യു പ്രവർത്തകരെ, കെ എസ് യു യൂണിറ്റ് പ്രസിഡന്റ് അടക്കമുള്ളവരെയും ഇവിടെ നിന്നും കസ്റ്റഡിയിലെടുത്ത് നീക്കം ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിനുശേഷം വീണ്ടും കെ എസ് യു പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രകോപനപരമായി, തുടർച്ചയായി പ്രകോപനപരമായ പല നീക്കങ്ങളും പല പ്രവർത്തനങ്ങളും ഉണ്ടാകുന്നു. അവർ ഗേറ്റ് തുറന്നുകൊണ്ട് ചില രീതിയിലുള്ള പ്രകോപനപരമായ ചില പ്രസ്താവനകൾ നടത്തുന്നു. ആ രീതിയിലൊരു പ്രശ്നം ഉണ്ടായപ്പോഴാണ് ബി ജെ പി പ്രവർത്തകർ ഏറ്റവും ഒടുവിൽ വലിയ പ്രതിഷേധവുമായി, അതായത് കോളേജിന്റെ ഗേറ്റിനുള്ളിൽ കോമ്പൗണ്ടിനുള്ളിൽ നിൽക്കുന്ന കെ എസ് യു പ്രവർത്തക, കെ എസ് യു ഉൾപ്പെടെയുള്ള ഈ ലോ കോളേജിലെ വിദ്യാർത്ഥികൾക്കെതിരെ വലിയ പ്രതിഷേധവുമായി അക്രമാസക്തരായ അവർ രംഗത്തെത്തുന്നത്. കാരണം വലിയ പ്രതിഷേധമാണ് നമുക്കിവിടെ കാണാൻ കഴിയും. പക്ഷെ പോലീസ് ഇടപെട്ടാണ് പ്രവർത്തകരെ പിന്തിരിപ്പിച്ചത്. പക്ഷെ ഇപ്പോഴും ബി ജെ പി പ്രവർത്തകർ കെ എസ് യു പ്രവർത്തകർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നു. ആ കാഴ്ചയാണോ, ഒരു സംഘർഷ സാധ്യതയുണ്ടോ സ്ഥലത്ത്? കോളേജിനുള്ളിലുള്ള വിദ്യാർത്ഥികളെ ഇവിടെ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഒരു ഈ ഒരു പ്രശ്നത്തിന്, ഈ സംഘർഷ സാഹചര്യത്തിനൊരു നേരിയ തോതിലുള്ള അയവ് വന്നിട്ടുണ്ട്. പക്ഷേ ഒന്നര മണിക്കൂർ വീട്ടില് പയ്യിരിക്കുക വർത്തമാനം പറഞ്ഞോണ്ട് അറ്റം മാറിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി മുന്നോട് അവൻ ഇറങ്ങേണ്ട പുറത്തേക്ക് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത്. ഇപ്പൊ മാധുരി പതിനെട്ടാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ, നിങ്ങൾ ഇവിടെയും അതെല്ലാം സൈഡിൽ നിന്ന് ആ പയ്യൻ എന്തോ നേരം ആ പയ്യൻ അവിടെ ഇരിക്കുന്നു. ഇപ്പൊ തന്നെ ഇറങ്ങണോ? അതെന്ത് ഈ പോലീസുകാർ അവിടെ സൗഹൃദം ചെയ്യില്ലായിരുന്നോ?